അർത്ഥപ്രഭാതത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലോക നൃത്ത ദിനമാണ്. നമുക്കൊപ്പം അതിഥിയായി ഡോക്ടർ നീന പ്രസാദ് ചേരും. പക്ഷെ അതിനു മുൻപ് ഒരു റിപ്പോർട്ട് കണ്ട ശേഷം എത്താം. കല കലയ്ക്ക് വേണ്ടി മാത്രമല്ല ആരോഗ്യത്തിനും കൂടി വേണ്ടിയാണെന്നാണ് കൊച്ചിയിലെ ഒരു സംഘം നൃത്ത സ്നേഹികൾ പറയുന്നത്. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ നൃത്തം നല്ലൊരു വഴിയാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. നൃത്തത്തിനു പുറമെ യോഗയും എയറോബിക്സും പ്രത്യേക ഫിറ്റ്നസ് ഡാൻസും. കുട്ടികൾ മാത്രമല്ല ജോലിക്കാരും വീട്ടമ്മമാരും ക്ലാസ്സിന് കൃത്യസമയത്ത് ഹാജരാണ്. ജീവിക്കാനായുള്ള നെട്ടോട്ടത്തിൽ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇവർ മറക്കുന്നില്ല. ഡാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പെർഫോമിംഗ് ആർട്സ് മാത്രമല്ല, ഇപ്പം അതൊരു ലിവിങ് ആർട്ട് എന്ന് പറയാം. ഇപ്പോൾ യോഗയും മെഡിറ്റേഷനും പ്രാണായാമവും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡാൻസിനെയും ഒരു ലിവിങ് ആർട്ടായിട്ട് കാണുന്ന ഒരു രീതിയിലേക്ക് ഡാൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 50 പേരാണ് നൃത്തം പഠിക്കാനെത്തുന്നത്. ഇതിൽ പകുതിയിലധികവും സ്ത്രീകളും ജോലിക്കാരുമാണ്. ജോലി തിരക്കിനിടയിലും നൃത്തത്തിനായി ഇവർ സമയം കണ്ടെത്തുന്നു. മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ നൃത്തത്തിനാവുമെന്നാണ് ഇവരുടെ അനുഭവം. ഞാൻ കുറേ നാളായി ഡാൻസ് നിർത്തിയിട്ട്. മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ഡാൻസ് കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് വണ്ണം കൂടിയപ്പോൾ തിരിച്ച് ഡാൻസിലേക്ക് വന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് റിലീസ്, ബോഡിക്ക് നല്ല റിലാക്സേഷനൊക്കെ കിട്ടുന്നുണ്ട്. മെൻ്റലി ടെൻഷനൊക്കെ ഒരുപാട് കുറയും. പറ്റുമെങ്കിൽ വേദിയിലും ഒരു കൈ നോക്കാമെന്നാണ് ചിലരുടെ അഭിപ്രായം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.